അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. കഴിഞ്ഞ ക്ലാസ്സിൽ ബസ്മലയുടെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നതിൻ്റെ മനോഹരമായ ആശയതലമാണ് നമ്മൾ സംസാരിച്ചത് അല്ലേ. ഇൻഷാല്ലാ ഫാത്തിഹയിലെ രണ്ടാമത്തെ ആയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അതിൻ്റെ ആശയത്തിലേക്ക് കടക്കാം. ആദ്യം ആയത്തിൻ്റെ മൊത്തത്തിലുള്ളൊരാശയം പറയും, അതിൻ്റെ ശേഷം ഓരോ പദങ്ങളും അതിൽ നിന്ന് വേർതിരിച്ച് അർത്ഥം പറയുന്നുണ്ട്. നമുക്ക് കിതാബ് തുറക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ, അതുവരെയുള്ള ഭാഗങ്ങളാണ് നമുക്ക് മൊത്തം പഠിക്കേണ്ടത്. അത്തഫ്സീർ. ഇന്നല്ലാഹ അസ്സ വജല്ല, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല, അല്ലമന, അവൻ നമ്മെ പഠിപ്പിച്ചു, കൈഫ നഹ്മദുഹു വനുഖദ്ദിസുഹു വനുസ്നി അലൈഹി, അവൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ അല്ലാ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്ത്? കൈഫ നഹ്മദുഹു, അല്ലാഹുവിനെ നാം എങ്ങനെയാണ് ഹംദ് ചെയ്യേണ്ടത് എന്ന്, അല്ലാഹുവിനെ നാം എങ്ങനെയാണ് സ്തുതി പറയേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ്. വ നുഖദ്ദിസുഹു, അല്ലാഹുവിൻ്റെ പരിശുദ്ധിയെ നാം എങ്ങനെയാണ് വാഴ്ത്തി പറയേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ്. വനുസ്നി അലിഹി, അള്ളാഹുവിനെ നാം എങ്ങനെ പുകഴ്ത്തി പറയണം എന്ന് അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. ഫഖാൽ, അള്ളാഹു പറയുന്നു, കൂലു അയ്യുഹൽ ഇബാദ്, ഓ ദാസന്മാരെ, അടിമകളെ, നിങ്ങൾ പറയുക, ഇദാ അറത്തും ശുക്രി വസനായി, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യലിനെയും എന്നെ വാഴ്ത്തിപ്പറയലിനെയും നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങൾ പറയണം എന്ത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ എന്ന്. അള്ളാഹുവിനെ വാഴ്ത്തി പറയാൻ ഈ പദങ്ങൾ നിങ്ങൾ ഉപയോഗിക്കൂ എന്ന ആശയമാണ് ഇതിൽ വരുന്നത്. ഫ അന അഹ്ലുല്ലഹു, കാരണം ഈ ഹംദുകൾക്ക് ഞാൻ, ഈ നിങ്ങളുടെ സ്തുതികൾക്കും നിങ്ങളുടെ നന്ദിക്കും ഞാൻ അർഹനാണ്. മുസ്തഹിഖുല്ലി ഹംദിക്കും, നിങ്ങളുടെ ഹംദിന്, നിങ്ങളുടെ സ്തുതി പറച്ചിലിന് ഞാൻ അവകാശമുള്ളവനുമാണ് എന്ന് അള്ളാഹു പറയുന്നു. അപ്പോൾ എന്താ ഉണ്ടായത്? നമ്മൾ ആദ്യം ബിസ്മി പഠിച്ചു അല്ലേ. ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചത്? അള്ളാഹുവിൻ്റെ നാമങ്ങളെ പറഞ്ഞുകൊണ്ട് ബറക്കത്തെടുത്തുകൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്ന് പറയുകയാണ് നമ്മൾ. പിന്നെ നമ്മൾ നേരെ കടക്കുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലേ, അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ, അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുകയാണ് എന്ന് പറയുമ്പോൾ ഇവിടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് എൻ്റെ അടിമകളെ, എൻ്റെ അടിമകളെ, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യുവാനും എന്നെ വാഴ്ത്തി പറയുവാനും നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയേണ്ട വാക്യങ്ങൾ ഇതാണ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ എന്ന ഈ വാക്യങ്ങൾ നിങ്ങൾ പറഞ്ഞുകൊള്ളൂ എന്ന് നമ്മോട് പറയണം. അപ്പോൾ നമ്മളിത് ഒരുവിടുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ ഹംദ് ചെയ്യുന്നു, നമ്മൾ അള്ളാഹുവിന് നന്ദി പറയുന്നു, നമ്മൾ അള്ളാഹുവിന് സ്തുതി പറയുന്നു. ഇതാണ് നമ്മളിത് ഒരുവിടുമ്പോൾ സംഭവിക്കുന്നത്. അള്ളാഹു അള്ളാഹുവിൻ്റെ റസൂലിനെ അവതരിപ്പിക്കുന്ന വിശുദ്ധ വേദമാണല്ലോ. അപ്പോൾ അള്ളാഹു ഇത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അള്ളാഹ് നമ്മെ പഠിപ്പിക്കുകയാണ് നിങ്ങളിങ്ങനെയാണ് പറയേണ്ടത് എന്ന്. നമ്മളിത് പറയുമ്പോൾ എന്തായി മാറുന്നു? അത് അള്ളാഹുവിനുള്ള സ്തുതിയായി മാറുന്നു, നന്ദിയായി മാറുന്നു. മനസ്സിലായോ? അള്ളാഹു നബിക്ക് അവതരിപ്പിക്കുകയാണ്, അള്ളാഹ് നബീനോട് പറയുമ്പോൾ നിങ്ങളിങ്ങനെയാണ് പറയേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ്. നമ്മളത് പറയുമ്പോൾ നമ്മൾ ഹംദ് ചെയ്യുകയാണ്, സനാഅ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അൽഹംദു, എല്ലാ സ്തുതിയും ലില്ലാഹി, അള്ളാഹുവിന് ഉള്ളതാണ്, അള്ളാഹുവിന് അവകാശപ്പെട്ടിട്ടുള്ളതാണ്. അന അഹ്ലുൻ ലഹു മുസ്തഹിഖുൽ ഇബാദി, എല്ലാ ഹംദും അള്ളാഹുവിനെ അവകാശപ്പെടണമെങ്കിൽ, എല്ലാ സ്തുതിയും അള്ളാഹുവിന് മാത്രമാകണമെങ്കിൽ, എല്ലാ നന്മയും ആരുത് മാത്രമാകണം? അള്ളാഹുവിനാകണം. എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉടമ ആര് മാത്രമാണ്? അള്ളാഹു മാത്രമാണ്. അള്ളാഹു അല്ലാത്ത ഒരാൾക്കും നമുക്ക് അനുഗ്രഹങ്ങൾ ചെയ്യാൻ ആത്യന്തികമായി സാധ്യമല്ല. അപ്പോൾ ഏതൊരാൾ എന്തു ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ ആദി കാരണം അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ സഹായമോ അള്ളാഹുവിൻ്റെ പിന്തുണയോ ഇല്ലാതെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ എല്ലാ സ്തുതികൾക്കും അർഹതയുള്ളവൻ ആര് മാത്രമാണ്? അള്ളാഹു മാത്രമാണ്. അപ്പോൾ ഞാൻ അതിനർഹനാണ്, നിങ്ങളുടെ എല്ലാ ഹംദിനും ഞാൻ അർഹനാണ്. വ അന റബ്ബുൽ ആലമീൻ, ഒന്നിച്ചിങ്ങനെ ആശയം പറഞ്ഞു പോവുകയാണ്. രണ്ടാമത്തെ അൽഹംദുലില്ലാഹി കഴിഞ്ഞ് റബ്ബുൽ ആലമീൻ എന്ന് പറയുമ്പോൾ
വ അന റബ്ബുൽ ആലമീൻ, ഞാൻ ആലമുകളുടെ റബ്ബുമാണ്. അന ഞാൻ റബ്ബാണ്, ആലമീൻ എല്ലാ ലോകങ്ങളുടെയും റബ്ബും ഞാനാണ്. അതിൻ്റെ ആശയം പറയുന്നു, ലഹുൽ ഖൽഖു കുല്ലുഹു, അവനാണ് എല്ലാ സൃഷ്ടികളും, എല്ലാ സൃഷ്ടികളും അവനുള്ളത് മാത്രമാണ്. സൃഷ്ടിയായിട്ട് എന്തെല്ലാമുണ്ടോ ഇതൊക്കെ അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. അസ്സമാവാത്തു വൽ അർദു, ആകാശങ്ങളും ഭൂമിയും, വമാ ഫീഹിന്ന, ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും, വമാ ബൈനഹുന്ന, അവകൾക്കിടയിലുള്ളതും, ആകാശങ്ങളും ഭൂമിയും അവയിലുള്ളതും അവകൾക്കിടയിലുള്ളതും, മിമ്മാ നഅലമു, നാം അറിയുന്നതും, വമാ ലാ നഅലമു, നാം അറിയാത്തതും, നമുക്കറിയുന്നതും അറിയാത്തതുമായ എന്തെല്ലാം ജീവജാലങ്ങൾ, സൃഷ്ടികൾ, വസ്തുക്കൾ തുടങ്ങി എന്തെല്ലാം ഈ ലോകത്തുണ്ടോ, മൂലകങ്ങൾ, വാതകങ്ങൾ അല്ലേ, എന്തെല്ലാം ഓരോ നമ്മുടെ അന്തരീക്ഷ വായുവിനെ പോലും വ്യത്യസ്ത ഘടകങ്ങളാക്കി നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതിൽ ഓക്സിജൻ ഉണ്ട്, ഇതിൽ ഹൈഡ്രജൻ ഉണ്ട്, ഇതിൽ നൈട്രജൻ ഉണ്ട്, എന്തെല്ലാം പഠിക്കുന്നു നമ്മൾ. അങ്ങനെ ഓരോന്നെടുത്തു നോക്കുകയാണെങ്കിൽ തീർത്തും വ്യത്യസ്തമായ അനന്തകോടി സൃഷ്ടിജാലങ്ങളടങ്ങുന്ന വലിയ ഈ പ്രപഞ്ചം, ഈ പ്രപഞ്ചമെല്ലാം ആരുടേത് മാത്രമാണ്? അള്ളാഹുവിൻ്റേത് മാത്രമാണ്. വേറൊരാൾക്കും ഇതിൽ പങ്കുകാരില്ല, അതിൽ പങ്കില്ല. അപ്പോൾ അള്ളാഹുവിന് മാത്രമാണ് എല്ലാ ഹംദിൻ്റെയും ഉടമാവകാശം, അർഹതയുള്ളത്. ഇതാണ് പറയുന്നത്, ഞാൻ റബ്ബുൽ ആലമീനാണ്. ലഹുൽ ഖൽഖു കുല്ലുഹു, ഈ റബ്ബുൽ ആലമീൻ, ആലമീങ്ങളുടെ ഈ റബ്ബിനാണ് എല്ലാ ഖൽഖുമുള്ളത്. അസ്സമാവാത്തു വൽ അർദു, ആകാശങ്ങൾ അവനാണ്, ഭൂമി അവനാണ്, അവകളിലുള്ളതവനാണ്, ഇവകൾക്കിടയിലുള്ളത്, നമുക്കറിയുന്നത് അറിയാത്തത് എല്ലാം ഇവനാണ്. ഇനിയോ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർ റഹ്മാനു റഹീം, റഹ്മാനും റഹീമുമാണ്, റഹ്മാനും റഹീമുമാണ്. ബിസ്മില്ലാഹി റഹ്മാനു റഹീം എന്ന് പറഞ്ഞപ്പോൾ റഹ്മാനു റഹീമിന് നമ്മൾ അർത്ഥം പറഞ്ഞുല്ലേ, അതന്നെയാണ് ആവർത്തിക്കുന്നത്. അല്ലദി വസിഅത്ത് റഹ്മത്തുഹു കുല്ല ശൈഇൻ, എല്ലാ വസ്തുക്കളിലും വിശാലമായി കിടക്കുന്ന അള്ളാഹുവിൻ കാരുണ്യമുള്ളവൻ. വഅമ്മ ഫളുലുഹു, അള്ളാഹുവിൻ്റെ ഔദാര്യം അത് വ്യാപൃതമായിരിക്കുന്നു. ജമീ അൽ അനാമി, സകല സൃഷ്ടികളിലും അത് വ്യാപൃതമായിരിക്കുന്നു. അതെങ്ങനെ? എല്ലാ സൃഷ്ടികളിലും അള്ളാഹുവിൻ്റെ ഫൽ എത്തിയിട്ടുണ്ട്. അതെങ്ങനെയാണ് ഉണ്ടാവുക? ബി അൻ ഖലഖഹും വറസഖഹും വഹദാഹും ഇലാ സആദതി ദാറൈൻ. ബി അൻ ഖലഖഹും, അള്ളാഹു അവരെ സൃഷ്ടിച്ചു എന്ന നിലക്ക്, അള്ളാഹു ഇവരെല്ലാവരെയും സകല സൃഷ്ടിജാലങ്ങളെയും അള്ളാഹു സൃഷ്ടിച്ചു എന്ന നിലക്ക്. വറസഖഹും, എന്നിട്ട് അവർക്ക് വേണ്ട റിസ്ക്, ഉപജീവനം, ഭക്ഷണമായും മറ്റും ഉപജീവനങ്ങൾ അള്ളാഹു അവർക്ക് നൽകി എന്ന നിലക്ക്. വഹദാഹും, എന്നിട്ട് അവർ അള്ളാഹു അവർക്ക് വഴി കാണിച്ചു കൊടുത്തു. ഇലാ സആദതി ദാറൈൻ, ഇരു ലോകത്തിലുമുള്ള വിജയത്തിലേക്ക്. പരലോകത്തിൽ വിജയിക്കണമെങ്കിൽ എന്തു ചെയ്യണം? ഈ ലോകത്തിൽ വിജയിക്കണമെങ്കിൽ എന്തു ചെയ്യണം? രണ്ടിലേക്കും വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഈ ഇതെല്ലാവർക്കും കിട്ടിയിട്ടുണ്ടല്ലോ, എല്ലാ മനുഷ്യന്മാർക്കും കിട്ടിയിട്ടുള്ള ഒരു ഔദാര്യമാണ് നമ്മെ അള്ളാഹു സൃഷ്ടിച്ചു എന്നതും, രണ്ടാമത് നമുക്ക് റിസ്ക്കുകൾ നൽകി എന്നതും. രണ്ട് വ്യക്തമായ മാർഗങ്ങൾ നമുക്ക് കാണിച്ചു തന്നു. ദുനിയാവിൻ്റെ സആദ, ആഖിറത്തിൻ്റെ സആദ, വിജയം, ഇതിനുള്ള വഴി കാണിച്ചു തന്നു എന്നത്. ഈ വഴി കാണിച്ചു തരുന്നതിലൂടെ അള്ളാഹുവിൻ്റെ ഫളൽ എല്ലാ സൃഷ്ടികളിലേക്കും വ്യാപൃതമായി, എല്ലാവരിലേക്കും അത് വ്യാപകമായി കിടക്കുന്നു. ഇനിയോ, അപ്പോൾ റഹ്മാനുമാണ്, റഹീമുമാണ്, അതോടൊപ്പം ആലമീങ്ങളുടെ റബ്ബുമാണ്. ഇനിയോ, മാലിക് യൗമിദ്ദീൻ, മാലിക് യൗമുദ്ദീൻ, യൗമുദ്ദീനിൻ്റെ ഉടമയുമാണ്. യൗമുദ്ദീൻ, ദീനിൻ്റെ ദിവസത്തിൻ്റെ ഉടമയുമാണ്. എന്താണ് അതിൻ്റെ ഉദ്ദേശം? അയിൽ മാലിക്കു വൽ മുതസ്വരിഫു ഫീ യൗമിൽ ജസാ. അയിൽ മാലിക്കു, ഉടമയാണ് ഞാൻ, വൽ മുതസ്വരിഫു, ക്രയവിക്രയാധികാരമുള്ളവനാണ് ഞാൻ, ഫീ യൗമിൽ ജസാ, ജസാഇൻ്റെ നാളിൽ, പ്രതിഫലം നൽകുന്ന നാളിൽ അല്ലേ. പ്രതിഫലത്തിൻ്റെ നാളും കർമ്മത്തിൻ്റെ നാൾ, ഇത് കർമ്മത്തിൻ്റെ സ്ഥലമാണ്. ഇവിടെ നമ്മൾ കർമ്മം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ അമലുകൾ ഇവിടെ സമർപ്പിക്കണം. ഇതിൻ്റെ അനന്തരഫലം നമ്മൾ അനുഭവിക്കുന്നത് എവിടെയാണ്? പരലോകത്തിലാണ്. ഇവിടെ നിന്ന് ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലം നൽകുന്ന നാൾ,
അന്ത്യനാൾ എന്ന് പറയുന്ന വിശാലമായ ആ നാള് അല്ലേ, ആ നാളിൻ്റെ ഉടമയും അവിടെ എല്ലാ കൈകാര കർത്തൃത്വവും ഉള്ളവനും മാലിക്കും മുത്തസ്വരിപ്പും അള്ളാഹുവാണ്, ഞാനാണ്. അന്ന് അള്ള പറയാണ് വലായം ലഖു അഹദുൻ മഅഹു, അള്ളാഹുവിനോടുകൂടെ ഒരാൾക്കും ഉടമാവകാശമില്ല. ഫിദാലിക്കൽ യൗമി, ആ ദിവസത്തിൽ ഒരാൾക്കും ഉടമാവകാശമില്ല. അള്ളാഹുവിനോട് കൂടെ ആ ദിവസത്തിൽ ഒരാൾക്കും ഉടമാവകാശമില്ല. കമിൽക്കിഹി ഫി ദുന്യാ, ദുന്യാവിൽ ഉടമാവകാശമുള്ളതുപോലെ. ദുന്യാവിൽ നമുക്ക് നമ്മുടേതായ ഭൂമിയുടെ വളപ്പ്, നമ്മുടെ വീട്, നമ്മുടെ വസ്ത്രം, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ, നമ്മുടെ കണ്ണ്, നമ്മുടെ കൈ എന്നൊക്കെ നമ്മൾ പറയും. ആത്യന്തികമായി എല്ലാത്തിൻ്റെയും ഉടമയും രക്ഷിതാവും അള്ളാഹുവാണെങ്കിലും ചിലതൊക്കെ കൈവശം വെച്ചിരിക്കുവാൻ ഒരു കൈവശാവകാശം, കൈവശാവകാശ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, ഒരു കൈവശാവകാശം ദുന്യാവിലുണ്ട്. ഇതുപോലും ജസാഇൻ്റെ നാളിൽ പ്രതിഫലം നൽകുന്ന ആ ദീർഘമായ നാളിൽ അവിടെ ഇല്ല. അവിടെ ആർക്ക് മാത്രമാണ്? എല്ലാ അധികാരങ്ങളും അള്ളാഹുവിന് മാത്രമാണ്. എല്ലാ നിലക്കും ഉടമയായിട്ടുള്ളവൻ അവൻ മാത്രമാണ്. അപ്പോൾ അള്ളാഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാൻ ഇർറഹീം, മാലിക് യൗമിദ്ദീൻ, ഈ മൂന്നായത്തുകൾ പഠിപ്പിക്കുന്നതിലൂടെ അള്ളാഹു എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? നമ്മൾ അള്ളാഹുവിന് എങ്ങനെ ഹംദ് ചെയ്യണം, നമ്മൾ അള്ളാഹുവിന് എങ്ങനെ സനാ ചെയ്യണം എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളിത് പറയുന്നതിലൂടെ എന്ത് ചെയ്യുന്നു? നമ്മളിത് പറയുന്നതിലൂടെ നമ്മൾ അള്ളാഹുവിന് സനാ ചെയ്യുന്നു, ഹംദ് ചെയ്യുന്നു. അപ്പോൾ അള്ളാഹു പറയുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീൻ, ആലമീങ്ങളുടെ റബ്ബിനാണ് എല്ലാ ഹംദും എന്ന് പറയുമ്പോൾ ഞാൻ അതിന് തരപ്പെട്ടവനാണ്, ഞാൻ അതിന് അവകാശപ്പെട്ടവനാണ്. അർറഹ്മാൻ റഹീം, എൻ്റെ കാരുണ്യം എല്ലാ വസ്തുക്കളിലും മികച്ചു നിൽക്കുന്ന തരത്തിലുള്ളതാണ്. പ്രത്യേകിച്ചും വിശ്വാസികൾക്ക് പരലോകത്ത് എല്ലാവിധ നന്മകളും ഔദാര്യങ്ങളും ഞാൻ നൽകുന്നവനുമാണ്. പിന്നെയോ, മാലിക് യൗമിദ്ദീൻ, നിങ്ങളുടെ കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകുന്ന അന്ത്യനാളിൽ അന്ന് എനിക്ക് മാത്രമായിരിക്കും ഉടമാവകാശം. നിങ്ങളിൽ ഒരാൾക്കും ഒരു നിലക്കുമുള്ള ഉടമാവകാശം ഉണ്ടായിരിക്കുന്നതല്ല. അന്ന് എല്ലാ കൈകാര്യ കർത്തൃത്വവും എൻ്റെ കയ്യിൽ മാത്രമായിരിക്കും, എൻ്റെ കയ്യിൽ, എൻ്റെ അടുക്കൽ നിക്ഷിപ്തമായിരിക്കും എല്ലാ അധികാരങ്ങളും എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല അവനെ എങ്ങനെ ഹംദ് ചെയ്യണം എന്ന് നമുക്ക് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ആദ്യം നമ്മൾ ബസ്മലത്ത് ചൊല്ലി അല്ലേ. ബസ്മലത്ത് ചൊല്ലുമ്പോൾ എങ്ങനെ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് എങ്ങനെ വറക്കത്തെടുത്ത് തുടങ്ങണം എന്ന പാഠമാണ് അള്ളാഹു നൽകുന്നത്. രണ്ടാമത് അള്ളാഹുവിനെ സനാ ചെയ്യൽ എങ്ങനെയെന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള മൂന്ന് വാക്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചു. അതിൻ്റെ ആശയതലമാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇതിൻ്റെ പദ വിശകലനമാണ് അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അള്ളാ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.